അവന്തോസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോട് ചേർന്നുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഐസ്ക്രീമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതിനായിട്ട് 10 ഓറിയാണ് ഇവിടെ എടുക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തിലെ ക്രീമോട് കൂടിയാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഞാൻ ഒരു കപ്പ് ഫ്രഷ് ക്രീം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഫ്രഷ് ക്രീമും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഓറിയോ നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓറിയോ പൊടിച്ച് ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ആഡ് ചെയ്യുന്നു. ഇത് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കുണ്ട്. ഇതിന് 1 കപ്പാണ് ഞാൻ ഫ്രഷ് ക്രീം കൂടി 40 ml കപ്പാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ. ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ വെച്ചിരുന്നേ. ഇത് ഒരു 3 hours നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫീസറിൽ സൂക്ഷിക്കുക. ഓവർനൈറ്റ് വല്ലതും ഏറ്റവും നല്ലത്. ഓവർനൈറ്റ് ഫീസറിൽ വെച്ചിരുന്ന ഓറിയോ ഐസ്ക്രീമാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടിയൊന്നുമില്ല. ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. നമ്മുടെ കുട്ടികൾക്കും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഓറിയോ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടികളും കാണില്ല. അതുപോലെ തന്നെ ഓറിയോ ഐസ്ക്രീമും ഇവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കമൻറ്റുകൾ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഓരോ റെസിപ്പിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നതുവരെ ബൈ.